బీజముడు బీజముడు ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളാണെങ്കിൽ ഇന്ന് നമ്മുടെ അൾട്ടിമേറ്റ് സയൻസ് കിട്ടിയില്ല, നമ്മളാണെങ്കിൽ എക്സ്പ്ലോസീവ് സയൻസിൽ മൊത്തം ജീവി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കളർ ആൻഡ് ക്ലിസ് മൂന്നാമത്തെ എക്സ്പെരിമെന്റ് ആയ ലെറ്റ്സ് മേക്ക് കളേഴ്സും പിന്നെ വാക്കിംഗ് വാട്ടറും. ഇതെന്ന് വെച്ചാൽ കളറിൻ്റെതാണ്, അത് നമ്മൾ ചെയ്യുന്നില്ല. അതിനു പകരം നമ്മള് കളർ ജുവൽ എന്ന് പറഞ്ഞ ജുവൽസ് എന്ന് പറഞ്ഞ ആ ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് വേണ്ടത് രണ്ട് കപ്പ്, ഒരു സ്ട്രിംഗ് സ്റ്റിക്ക്, ഒരു സ്കൂപ്പ്, പിന്നെ റെഡ് ആൻഡ് ബ്ലൂ ഫുഡ് ഗ്രേഡ്, പിന്നെ 15 ml വെള്ളം. ഓക്കെ, അപ്പം ആദ്യം ഈ 15 ml വെള്ളം നമുക്ക് ഈ ഒരു ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ക്രിസ്റ്റൽ പൗഡറും കൂടെ വേണം. ഓക്കെ, 15 ml വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ ഇതിനകത്തോട്ട് 2 drops ഓഫ് റെഡ് കളർ ഒഴിച്ചു കൊടുക്കണം. 2 drops രണ്ട് ഡ്രോപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 drops ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ക്രിസ്റ്റൽ പൗഡർ ഹാഫ് സ്കൂപ്പ് ഇട്ട് കൊടുക്കാം. ഓഹ് ശേ, എന്റെ കയ്യിൽ ഞാൻ ക്രിസ്റ്റൽ പൗഡർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഹാഫ് സ്കൂപ്പ്. ഓക്കെ, ഇത് ക്രിസ്റ്റൽ പൗഡർ ഹാഫ് സ്കൂപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോകണം. ഓക്കെ, ഇട്ട് കൊടുത്ത സോ എന്നിട്ട് സ്ട്രിംഗ് സ്റ്റിക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ ഇതൊരു ജെല്ലു പോലെ ആയിട്ടുണ്ട്, ഗൈസ്. ജെല്ലു പോലെ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ സ്ട്രിംഗ് സ്റ്റിക്ക് ഒന്ന് കഴുകണം. ഓക്കെ, ഇതൊന്ന് കഴുകണം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കപ്പിൽ നമ്മള് 50 ml വെള്ളം എടുക്കണം. ഓക്കെ, മെഷറിംഗ് വെച്ചിട്ട് 50 ml, ഇതിനകത്ത് വേറെ 25 ഉള്ളൂ. ഞാനാണെങ്കിൽ ആദ്യം ഒരു 25 ml വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 50 ml ആണ് ഒഴിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഞാനാണെങ്കിൽ വീണ്ടും 25 ml വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചെടുക്കാനായിട്ട് പോകണം. ആദ്യം ഒരു 25 ml ഒഴിച്ചു കൊടുത്തായിരുന്നു. എന്നിട്ട് ഈ ബ്ലൂ കളർ 2 drops ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. മിക്സ് ചെയ്യണം. സ്ട്രിംഗ് സ്റ്റിക്ക് പുറകെ വെച്ച് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ക്രിസ്റ്റൽ പൗഡർ ഹാഫ് സ്കൂപ്പ് കൊടുക്കുക. ഹാഫ് സ്കൂപ്പ് അമ്മേ. ഓക്കെ, പാടാണ് ഇത് എടുക്കാൻ, ക്വാളിറ്റിയേ ഉള്ളൂ സാധനം. അയ്യോ, കുറച്ചിവിടെ കളഞ്ഞ സ്ഥല ഇത്രയും കുറച്ചും കൂടെ വേണമല്ലേ ഇത് ഹാഫ് സ്കൂപ്പ് എന്ന് പറയുമ്പോ. ഞാൻ കുറച്ചും കൂടെ എടുക്കട്ടെ. ഞാൻ ഹാഫ് സ്കൂപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രിസ്റ്റൽ പൗഡർ ഞാൻ അങ്ങോട്ട് മാറ്റിയേക്കാം. കയ്യിലല്ലായി ക്രിസ്റ്റൽ പൗഡർ വെള്ളത്തിൽ കഴിയുമ്പോ ഇത് ജെല്ലാകണം. ഓക്കെ, ജെല്ലാകണം. അപ്പൊ നമുക്ക് ഈ ക്രിസ്റ്റൽ പൗഡർ വേണ്ട ഈ ബ്ലൂ കളറിലോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഇത് കണ്ടോ, ഈ രണ്ടെണ്ണം ക്രിസ്റ്റലായി മാറും. ഓക്കെ,
ഇത് ബ്ലൂ ക്രിസ്റ്റലായും ഇത് ബ്ലൂ ക്രിസ്റ്റലായും ഇത് റെഡ് ക്രിസ്റ്റലായും മാറണം. ഇതാണെങ്കിൽ അങ്ങനെയുണ്ടോ? ആയിട്ടുണ്ട്. ഇതാണ് ഈ ചെറുതായിട്ട് ജെല്ലാം ആയിട്ടുണ്ടോ? ഓക്കെ, ചെറുതായിട്ടായ വരുന്നുണ്ട്. ഇതുണ്ടോ? ഇത് ഇവിടെ നല്ല വെള്ളം ഒഴിച്ചു കട്ടിയായിരിക്കും. നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. അപ്പം നമ്മുടെ ക്രിസ്റ്റൽ ദാണ്ട് റെഡി ആയിരിക്കുന്നുണ്ട്. ഓക്കെ, ഉണ്ടോ? രണ്ടും ക്രിസ്റ്റൽ റെഡി ആയിരിക്കുന്നുണ്ട്. ഓക്കെ, റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത എക്സ്പെരിമെന്റിലേക്ക് പോയി. ഇതാണ് ഈ നല്ല ഇതിൽ ക്രിസ്റ്റൽ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ കളർ ആൻഡ് ക്രിസ്റ്റൽ സയൻസിലെ ടെസ്റ്റ് ട്യൂബ് റെയിൻബോ ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഈ രണ്ട് ഇത് വേണം. എന്നിട്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു കപ്പും കൂടെ വേണം അവർക്ക്. അപ്പം നമുക്ക് ഒരു കപ്പും കൂടെ എടുത്തേക്കാം. സോ ഇവർ 3 കപ്പ് എടുക്കാൻ പറയുന്നുണ്ട്. ആ ഒരു 3 കപ്പ് എന്തുതന്നാന്ന് വെച്ചാൽ വേണ്ടേ, റെഡും ബ്ലൂയും ക്രിസ്റ്റൽ ഉണ്ടാക്കാനാണ്. അപ്പം ഞാൻ ഓൾറെഡി നമുക്ക് എന്താ ആദ്യമേ റെഡും ബ്ലൂയും ക്രിസ്റ്റൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് യെല്ലോ കളറ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, യെല്ലോ കളർ ഇതിനകത്തോട്ട് 2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് യെല്ലോ കളർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. 2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമ്മള് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അര സ്കൂപ്പ് ക്രിസ്റ്റൽ പൗഡർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഈ ക്രിസ്റ്റൽ പൗഡർ എടുക്കാൻ കുറച്ച് പാടാണ്, ഇത് കയ്യില്ല. ഓക്കെ, സോ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഞാനാണെങ്കിൽ ഈ ക്രിസ്റ്റൽ പൗഡർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. കൂടുതലും അപ്പൊ ഞാനാണെങ്കിൽ ഇതാണ്ടേ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇട്ട് കൊടുത്ത് ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി അടുത്ത കപ്പ് എടുത്തിട്ട് നമ്മള് ഇതിനകത്തോട്ട് 15 ml വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഞാനാണെങ്കിൽ 15 ml വെള്ളം എടുത്തിട്ട് തരാം. കൂടാതെ അപ്പൊ ഞാനാണെങ്കിൽ 15 ml വെള്ളം ഈ ഒരു കപ്പിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, 15 ml. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കളറും റെഡ് കളറും ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ബ്ലൂ കളർ വീണോ, എന്നിട്ട് റെഡ് കളർ 2 ഡ്രോപ്സ്. ഒന്ന് 2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എന്റെ അമ്മ ചെയ്യുന്നത് കടന്നില്ലായേ, കട്ട കറപ്പായി, ചോര നിറമായി. സാരല്ല, ഇനി നമുക്ക് ക്രിസ്റ്റൽ പൗഡർ വീണ്ടും ഇട്ടെടുക്കുന്ന കേസ്. ഇത് എടുക്കാൻ ടാസ്ക് ആണ്, ഇത് എടുക്കാന്ന് വെച്ചാൽ ടാസ്ക് ആണ് സത്യം പറഞ്ഞ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ ഈ ഒരു ക്രിസ്റ്റൽ പൗഡർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് കളഞ്ഞു. ഓക്കെ, കുറച്ച് കാപ്പൊന്ന് പോയി, ജസ്റ്റ് ഒന്ന് നല്ലോണം നോത്തിട്ട് വീഴട്ടെ. സൈഡിലൊക്കെ കുറച്ച് പച്ച പിടിച്ചിട്ട് വെക്കുന്നുണ്ട്, തട്ടിക്കൊടുക്കണം. വാവ്, അപ്പൊ നമ്മുടെ 3 ക്രിസ്റ്റൽ കളേഴ്സ് റെഡി ആയിട്ടുണ്ട് ഗായ്സ്. അപ്പളേ ഇതിനെ ഈ എല്ലാ എണ്ണത്തിനേക്കാളും ഏറ്റവും കൂടുതലുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൂ കളർ ആണ്, ബ്ലൂ ക്രിസ്റ്റൽ ആണ്. ഓക്കെ, എല്ലാ എണ്ണത്തിനേക്കാളും കൂടുതൽ ഉള്ളത് ബ്ലൂ ക്രിസ്റ്റൽ ആണ്. ഇനി ഈ ഒരു ഈ 2 ക്രിസ്റ്റൽ റെഡി ആയി കഴിയുമ്പം നമ്മുടെ ടെസ്റ്റ് ട്യൂബിലോട്ട് ആദ്യം നമുക്ക് ഇതിനകത്ത് റെഡ് ഇടണം, ബ്ലൂ ഇടണം, സോറി
റെഡ് യെല്ലോ ബ്ലൂ പർപ്പിൾ ഇതാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. സോ നമുക്ക് ആദ്യം റെഡ് എടുത്തിട്ട് ടെസ്റ്റ് ട്യൂബിലോട്ട് ഇട്ട് കൊടുക്കാം. സോ ഓക്കെ റെഡി ആയിട്ടുണ്ട്, റെഡ് എപ്ലൈ റെഡി ആയി, റെഡ് ബ്ലൂ എപ്ലൈ എപ്ലൈ റെഡി ആയി, റെഡും ബ്ലൂ. റെഡ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്, കിട്ടുന്നു ഇത്രയും മതിയെന്ന്, റെഡ് കളർ ഇത്രയും മതിയെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് സോ ഇത്രയും മതി ആയിരിക്കണം. അപ്പോ ബ്ലൂ യെല്ലോ ഒക്കെ ഇട്ട് കൊടുക്കാണല്ലോ അല്ലേ, കാണാൻ പറ്റുന്നില്ലേ നിങ്ങക്ക്? ഞാനാണെങ്കിൽ റെഡ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഓക്കെ റെഡ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി യെല്ലോ കളർ, ഇനി നമുക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ യെല്ലോ കളറാണ്. യെല്ലോ കളർ ഇങ്ങനെ തൊട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. വീട് വീഴാത്തത് ആ വീട് അപ്പൊ നമുക്ക് ഇത്രയും യെല്ലോ കളർ മതി. യെല്ലോ കളർ കുറച്ചു ഇട്ട് കൊടുക്കാം, ആ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം, കുറച്ചുകൂടെ നിന്ന് കൊടുക്കാം, ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ യെല്ലോ ഇത്ര മതി. ഓക്കെ ഓക്കെ യെല്ലോ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഗ്രീ ബ്ലൂ ഇട്ട് കൊടുക്കാനായിട്ട് പോകണം. ബ്ലൂ ഒത്തിരി കിടക്കുന്നുണ്ട്, ഒത്തിരി ഇരിക്കുന്നുണ്ട്, ഒത്തിരി 50 ml വെള്ളം ഒഴിച്ചോണ്ട് ഒത്തിരി അങ്ങായി. ബ്ലൂ എക്സ്ട്രാ വരും, ഓക്കെ ബ്ലൂ എക്സ്ട്രാ വരും. ബ്ലൂ നല്ല രീതിക്ക് എക്സ്ട്രാ എക്സ്ട്രാ വരും, ഓക്കെ വന്നിട്ടുണ്ട്, എക്സ്ട്രാ വരും നല്ല. കുറച്ചൊന്ന് സ്പേസ് എടുക്കട്ടെ. നമുക്ക് ഈ ഒരു പർപ്പിള് ഏകദേശം മൊത്തം ഇട്ട് കൊടുക്കാം. പർപ്പിള് കുറച്ചേ ഉള്ളു, നമുക്ക് മൊത്തം ഇട്ട് കൊടുക്കാം, കുറച്ചൊക്കെ തറയൊക്കെ വേണ്ടിട്ടുണ്ട്. റെയിൻബോ ടെസ്റ്റ് ട്യൂബ് ആവാറായി, ഇപ്പോഴേ റെയിൻബോ ആയി. ഓക്കെ കുറച്ചും കൂടെ ലിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ടാപ്പ് അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. ഓക്കെ സോ ഇതാണ്ടിരിക്കുന്നു നമ്മുടെ റെയിൻബോ ടെസ്റ്റ് ട്യൂബ്. ചോമ്പ് കുറച്ചും ഇട്ട് കൊടുക്കായിരുന്നു, ഓക്കെ സ്പേസ് കിട്ടത്തില്ലെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പം റെയിൻബോ ടെസ്റ്റ് ട്യൂബ് റെഡി ആയിട്ടുണ്ട്. ഇനി റെഡി ആയില്ല, ഇനിയൊരു 30 മിനിറ്റ് നമുക്കിത് അരമണിക്കൂർ 25
25 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ നമുക്ക് റെഡി ആവാനായിട്ട് വെച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് എന്തായാലും 30 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ണ്ടോ നമ്മുടെ ക്രിസ്റ്റൽ റെയിൻബോ ഇവിടെ ടെസ്റ്റ് ട്യൂബ് റെയിൻബോ ഇവിടെ റെഡി ആയിരിക്കുണ്ടോക്കെ. നിങ്ങൾക്ക് ഒന്ന് തുറന്നു നോക്കാം. അടിപൊളിയായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോ ഷെയർ ചെയ്തിരിക്കുക.